ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഉപയോഗിക്കുന്ന വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗാജറ്റ്സും അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന ഗാജറ്റ്സുമാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഗാജറ്റ്സ് ആണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന ഗാജറ്റ്സ് എല്ലാം ഞാൻ നോർമലി യൂസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാം ഒരു ബ്ലൂടൂത്തിൻ്റെ ഇയർഫോൺ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഹെഡ്ഫോൺ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബോൾട്ടിൻ്റെ ഒരു ഹെഡ്ഫോണും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെൻഹാസറിൻ്റെ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, എയർപോഡ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ മീ ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ രണ്ട് കണക്ടർ നിങ്ങൾക്ക് കാണാം, ചാർജറും കണക്ടറാണ്, അതും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് കാണാം, മൊബൈൽ സ്റ്റാൻഡ്, അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ലെൻസും ഈ ഫോട്ടോഷൂട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ലെൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ സാധനങ്ങൾ ഓരോ ഗാജറ്റ്സിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സോ ഗൈസ്, ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ആണ്. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ എന്ന് പറഞ്ഞാൽ ബോട്ടിൻ്റെയാണ്. ബോട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബോട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇപ്പോൾ എത്രത്തോളം ഇതാണെന്നും എത്രത്തോളം ഫേമസ് ആയിട്ട് നിൽക്കുന്നതെന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോൺ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നല്ല യൂസ് ആയിട്ടുള്ളൊരു ഹെഡ്ഫോണാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഹെഡ്ഫോണാണ് ബോട്ടിൻ്റെ. അപ്പോൾ ഇതൊരു വാട്ടർ റെസിസ്റ്റൻറ്റ് മോഡലാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ബോട്ടിൻ്റെ ഹെഡ്ഫോണിൻ്റെ അകത്ത് നമുക്ക് ഹെഡിൻ്റെ അവിടെ നമുക്ക് കാണാം ഒരു ഇയറിങ് ഹോൾഡിങ് ഉണ്ട്, നമ്മുടെ ചെവിയിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരിതുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ കൺട്രോൾസ്, ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ മൊത്തം കൺട്രോൾ വരും ചെയ്യുന്നത്. ഇത് അതിൻ്റെ ബാറ്ററി സെക്ഷനും ബോർഡും ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വയറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളൊരു വയറാണ്, നമുക്ക് നോർമൽ അല്ല, നല്ലൊരു ക്വാളിറ്റി, നമ്മൾ മേടിക്കുന്ന ആ വിലക്കുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. ഇത് ഞാൻ ഏകദേശം പർച്ചേസ് ചെയ്തപ്പം 2200 രൂപ സംതിങ് വന്നു. ഇപ്പം ഏതാണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ 1000 രൂപയ്ക്ക് അടുപ്പിച്ച് നമുക്ക് ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു വാട്ടർ റെസിസ്റ്റൻറ്റ് മോഡലാണ്, നമ്മളിപ്പോൾ മഴയൊക്കെ ഉള്ള സമയത്ത് ഇത് യൂസ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. ഇതിന് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹെഡ്ഫോണാണ്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഒരു ഗാജറ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയം. സോ ഗൈസ്, നിങ്ങൾ അടുത്തതായിട്ട് കാണുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഗാജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ സ്റ്റാൻഡാണ്. ഇത് നോർമലി നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് പോക്കറ്റിൽ എവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഗാജറ്റ്സാണ്. ഇനി നമുക്ക് ഈ ഗാജറ്റ്സ് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഗാജറ്റ്സ് ഓപ്പൺ ചെയ്ത് നമുക്ക് മൊബൈലൊക്കെ നമുക്ക് ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനൊരു ടൈപ്പിൽ മൊബൈലൊക്കെ ഹോൾഡ് ചെയ്ത് കൊണ്ട് നടക്കാം. അപ്പോൾ നമുക്ക് ഈ മൊബൈൽസൊക്കെ നമുക്ക് മൊബൈലൊക്കെ നമുക്കിപ്പോൾ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽസൊക്കെ ഏതൊരു സ്ഥലത്തൊക്കെ പോകുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ പിടിക്കേണ്ട, ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് മൊബൈലിൽ വീഡിയോസ് ആയാലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായ ഒരു ഗാജറ്റ്സാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഗാജറ്റ്സ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഗാജറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ സിമ്പിളി കൊണ്ടു നടക്കാൻ പറ്റും. ഇതിന് വേറെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് ഇതിന് മേലോട്ട് നീളം കൂട്ടാൻ സാധിക്കും. അതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഇതിൻ്റെ വെക്കണമെങ്കിൽ ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടെ ഏതെങ്കിലും സിമ്മോ ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ നമുക്ക് മെമ്മറി കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടാൻ പറ്റും. അപ്പോൾ ഒന്നും നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടത്തില്ല, ഇവിടെ ഇരുന്നോളും, അത് ഈ വഴിയൊന്നും പോവില്ല, അത് അവിടെ സേഫായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഉപകാരമൊക്കെ ഉള്ളൊരു ഗാജറ്റ്സാണ് എയർപോഡ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം ഫേമസ് ആയിട്ടിരിക്കുന്നതാണ് ആപ്പിളിൻ്റെ ഒക്കെ ഒരു എയർപോഡ്. അപ്പം ഈ ഒരു എയർപോഡ് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഈ എയർപോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വെളിയിലൊക്കെ പോയി ഇപ്പോൾ എടുത്തതാണ്. ഏകദേശം ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10-18000 രൂപ സംതിങ് ആ ഒരു റേറ്റിൽ വരും. എനിക്ക് ആ ഒരു റേറ്റിൽ കിട്ടിയ ഒരു എയർപോഡാണ്. അപ്പോൾ ഈ ഒരു എയർപോഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മൊബൈലിൽ പെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നോർമലി ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതല്ല എയർപോഡ് പെയർ ചെയ്യുന്നത്. ഇതിന് നോർമലി അങ്ങനെ ബട്ടൺസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത് എയർപോഡ് പെയർ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് നിങ്ങൾക്ക് കാണാം. ആ ഗ്രീൻ ലൈറ്റ് കത്തുമ്പോൾ നമ്മുടെ മൊബൈലിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്താൽ മതി, മൊബൈലുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ ഓരോ ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഈ ഓരോ ഇതെടുത്ത് നമ്മുടെ ചെവിയിലോട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ഇത് ആ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇത് കണക്റ്റ് ആവും. ഇത് ഫുള്ളി ഹെഡ്ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സെൻസറാണ് ഇവിടെയും ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു സെൻസറും കാര്യങ്ങളുമാണ് വരുന്നത്. നമ്മുടെ ചെവിയിൽ വെച്ചാൽ ആ സെൻസർ ടാപ്പ് ചെയ്താൽ നമുക്ക് സൗണ്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ സോങ് ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്.
അപ്പോൾ ഇതിന് ഇവിടെ ഒരു ബട്ടൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബട്ടൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇത് റീസ്റ്റാർട്ട് ചെയ്യാനോ ഇത് ചെയ്യാനോ ഒക്കെയാണ് ഈ ബട്ടൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓൺ ആണോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ബോൾട്ടിൻ്റെ ഹെഡ്ഫോൺ ആണ് ഇത്. നിങ്ങൾ ഞാൻ ഇതിനുമുമ്പ് ഒരു റിവ്യൂ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ റിവ്യൂ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ആ റിവ്യൂ വീഡിയോയുടെ ലിങ്ക് ഹെക്കാടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇത് നല്ലൊരു യൂസ്ഫുൾ ആയൊരു ഗാജറ്റ്സ് ആണ്. നമുക്ക് വളരെയധികം സോങ് ഒക്കെ കേൾക്കാൻ നമുക്ക് ഇൻട്രസ്റ്റഡ് ഇഷ്ടപ്പെടുന്നൊരു ഗാജറ്റ് ആണ്. നല്ല സൗണ്ടും നല്ല ഡീപ്പായിട്ടുള്ള സൗണ്ടും ബാസും ഒക്കെ ഈ ഒരു ഹെഡ്ഫോണിൽ. അടുത്ത ഗാജറ്റ് ആണ് മീ ബാൻഡ് 4. അപ്പോൾ ഈ മീ ബാൻഡ് 4 ശേഷം 5 ഒക്കെ ഇറങ്ങി. ഇത് മീ ബാൻഡ് 4 ഇറങ്ങിയ ടൈമിൽ ഞാൻ എടുത്തതാണ്. അന്ന് യൂസ് ചെയ്യുന്ന സ്ട്രിപ്പ് തന്നെയാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രിപ്പ് പലരുടെയും പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അങ്ങനെ പ്രശ്നമോ പ്രോബ്ലമോ ഒന്നുമില്ല. ഞാൻ ഒരുപാട് തവണ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, കയ്യിലിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷേ പ്രോബ്ലം ഒന്നുമില്ല. അന്ന് യൂസ് ചെയ്യുന്ന ഈ സ്ട്രിപ്പ് ഇപ്പോഴും. അടുത്ത സെൻഹാസറിൻ്റെ ഹെഡ്ഫോൺ ആണ്. ഈ ഹെഡ്ഫോണിൻ്റെ പൗച്ചാണ് ഇത്. ഹെഡ്ഫോൺ പൗച്ചിൽ നമുക്ക് വരുന്നതാണ്. സെൻഹാസറിൻ്റെ ഹെഡ്ഫോൺ ആണ്. ഇത് ഏതാണ്ട് ഈ മാർക്കറ്റിൽ ഇപ്പോൾ 2000+ രൂപ റേറ്റിൽ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടുന്ന ഒരു ഹെഡ്ഫോൺ ആണ്. ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് CH275S എന്നാണ് ഇതിൻ്റെ മോഡൽ. ഇതിന് 275 ശേഷം S എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഇറങ്ങിയായിരുന്നു അവരുടെ തന്നെ സെൻഹാസറിൻ്റെ. അപ്പോൾ ഇത് ആ ഒരു വേരിയൻ്റ് ആണ്. ഇത് മൈക്ക് ഉൾപ്പെടെ ഇൻബിൽട്ട് ആയിട്ടുള്ളതാണ് മൈക്ക്. ഇപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ദുബായിൽ വെച്ചാണ്. ദുബായിൽ പോയ സമയത്ത് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഈ ഒരു ഹെഡ്ഫോൺ. അവിടെ ഏതാണ്ട് 55 രൂപ, അവിടുത്തെ 55 AED എനിക്ക് ഇത് കിട്ടിയത്. 55 AED ആണ്, ദീർഘമാണ്. അപ്പോൾ അതിനുശേഷം ആ ഒരു ദീർഘത്തിന് പർച്ചേസ് ചെയ്താലും നമുക്ക് ഇവിടെ ഏതാണ്ട് 1000+ വരുന്നുണ്ട്. 1000+ രൂപ ഈ ഒരു ഹെഡ്ഫോണിനായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലൊരു ഹെഡ്ഫോണാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഹെഡ്ഫോണാണ്. നല്ല ക്ലിയർ ആഡിയോയും നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ടും നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഏതൊരു സാഹചര്യത്തിൽ എവിടെ പോയാലും നമ്മുടെ ചെവിയിൽ ഇത് ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഇയറിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല. അത്ര നല്ലൊരു ഹെഡ്ഫോൺ ആണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള ആഡിയോസ് നമുക്ക് റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ അയക്കാടി കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെൻസാണ്. നമ്മുടെ കിറ്റ് ലെൻസ് എന്നൊക്കെ പറയുന്ന ഒരു ലെൻസാണ്. മൊബൈലിലൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെൻസാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് ഞാനിത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ രണ്ട് പ്രൊഡക്റ്റ് ഒരു ലെൻസിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫിഷ് ആയും അതുപോലെ മൈക്രോ ലെൻസ് ആൻഡ് വൈഡ് ലെൻസ് എന്ന് പറഞ്ഞൊരു ഇതിലാണ് ചെയ്തത്. ഇതിൽ തന്നെ വൈഡും മൈക്രോയും വരുന്നുണ്ട്. ഇത് നമ്മുടെ ഫിഷ് ഐ ലെൻസ്. ഇപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ഗാജറ്റ്സ് എന്ന് വെച്ചാൽ എൻ്റെ പി സി ആണ്. അപ്പോൾ ഈ ഒരു പി സി നമുക്ക് നോക്കാം. ജസ്റ്റ് ഇതൊരു നോർമൽ പി സി ആണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പി സി ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഗെയിമിംഗ് പി സിയുടെ കൂട്ട് അതിൻ്റെ ഒരു സി പി യു സെറ്റപ്പ് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ബട്ട് ഇതൊരു ഗെയിമിംഗ് പി സി അല്ല, ഇത് നോർമൽ ആയിട്ടുള്ള പി സി ആണ്, സ്റ്റാൻഡേർഡ് പി സി ആണ്. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ പെൻഡിയോ ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് ഞാൻ പ്രീമിയർ പ്രോ, ഫിലിം മോരോ അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്ത് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്. പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബെറ്ററായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. എന്നാലും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. എന്നാലും വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വീഡിയോസ് സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ ആ FPPsൽ 16 FPPsൽ നമുക്ക് റണ്ണാകത്തില്ല. എന്നുവെച്ചാൽ വീഡിയോ ഒന്ന് സ്റ്റക്കേ സ്റ്റക്കേ റണ്ണാവും. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പി സിക്കകത്ത് ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാളായിട്ട് ചെയ്തിട്ടില്ല, ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. ഇതിലും ഗ്രാഫിക്സ് കാർഡ് ഇല്ല, അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പി സി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ലൈറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നോർമലി ചെയ്ത ലൈറ്റ് സെറ്റപ്പാണ്. വലിയ രീതിയിലൊന്നുമില്ല, കുറച്ച് ഫാന് RGB ഫാന് അതിനകത്ത് സെറ്റ് ചെയ്തു, ലൈറ്റ് സെറ്റ് ചെയ്തു. അത് ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് വീഡിയോ ചെയ്യാഞ്ഞതായിരുന്നു. അതായിരുന്നു ഞാൻ ഈ വീഡിയോയ്ക്ക് അത് കാണിക്കാഞ്ഞത്, ലൈറ്റ് സെറ്റപ്പൊന്നും കാണിക്കാത്തത്. എനിവേ ഗൈസ് ഇന്ന് വീഡിയോയിലുള്ളായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഗാജറ്റ്സ് ഒക്കെ ഇതൊക്കെയാണ്. അപ്പോൾ ഗാജറ്റ്സിൻ്റെ ലിങ്കും ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗാജറ്റ്സും പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.